ഹായ് എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഒരു വിശേഷം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മള് അഷ്ടമി രോഹിണിയുടെ അന്ന് ഞാനും പൂജയും കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് കുറേ കുപ്പികളും വാങ്ങി. ഗുരുവായൂർ അമ്പലത്തിനോട് ചേർന്നിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എന്നോ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കുപ്പിവളകളുടെ ഒരു വലിയ ശേഖരം തന്നെയുള്ള ഒരു കടയിൽ ഞാൻ പോയി. പ്രിയങ്ക എന്നാണ് ആ കടയുടെ പേര്. ഗുരുവായൂർ അമ്പലത്തിലെ കിഴക്കേ നടക്കിലാണ്. അധികം ദൂരെയല്ല, നടന്നു പോകാവുന്ന ദൂരേ ഉള്ളൂ. അങ്ങനെ പോയി കുറേ കുപ്പിവളകൾ വാങ്ങിയിരുന്നു. എനിക്ക് കുട്ടിക്കാലം മുതൽ കുപ്പിവള വന്ന ജീവനാണ്. അപ്പൊ അത്യാവശ്യത്തിന് കുപ്പിവളകളുടെ ഒരു കളക്ഷൻ എനിക്കുണ്ട്. കാരണം പൊട്ടി പോകുന്ന സാധനമാണല്ലോ, പിന്നെ പിന്നെ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ അന്ന് പോയിട്ട് ഇഷ്ടം പോലെ കുപ്പിവളകൾ വാങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കാണിച്ചു തന്നെ. നമ്മുടെ ഇതിൽ പുതിയൊരു സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ട് നമ്മള്. അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്തു. ഈ കുപ്പിവള നമ്മൾ ഇതിമ വെക്കുന്ന ഒരു വീഡിയോ ആണ്. കുപ്പിവളകൾ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാർക്കുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നുണ്ടോ. ഇത് ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ടാവും കണ്ടോ. ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്. ഇത് നമ്മുടെ പ്രിയങ്കൻ തന്നെയാണ് വാങ്ങിയത്. 180 രൂപയാണ് ഈ സാധനത്തിന്. ഇതിങ്ങനെ ഇതിന്റെ ഈ ഇതൊക്കെ ഇങ്ങനെ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്തത്. അപ്പൊ ഇതാണ് നമ്മളന്ന് ഗുരുവായൂർന്ന് വാങ്ങിയിട്ടുള്ള കുപ്പിവള ചാക്കാണ്. ഒരു ചാക്കിൽ ഞാൻ മറിച്ച് കുപ്പിവള വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അടിപൊളി കളക്ഷൻസ് ആണ്, കണ്ടില്ലേ. അത്യാവശ്യം കളക്ഷനായി, ഇനി കുറച്ച് ദിവസത്തേക്കായി. ഇനി നമ്മൾ വീണ്ടും ഗുരുവായൂർ പോകുമ്പോൾ നമ്മൾ ഇനിയും വാങ്ങും. ഗുരുവായൂർ എന്നല്ല, എവിടെ പോകുമ്പോഴും ഏത് കടകളിൽ ചേർന്നും ഞാൻ ആദ്യം ശ്രദ്ധിക്കുക അവിടെ കുപ്പിവള ഉണ്ടോ എന്നുള്ളതാണ്. അതൊരു ഇഷ്ടത്തിന്റെയാണ്, നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെയാണ് ആ സമയത്ത് വരിക. സെറ്റ് ചെയ്ത് ഭംഗിയാക്കി നല്ല അടിപൊളിയൊരു കുപ്പിവള സ്റ്റാൻഡ് കണ്ടില്ലേ. ഇത് നമ്മുടെ കുട്ടിക്കാലത്തിന്റെ ഓർമ്മയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലുള്ള നമ്മുടെ ഇഷ്ടങ്ങൾ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. പലർക്കും പല പല ഇഷ്ടങ്ങളാവും. എന്റെ ഇഷ്ടങ്ങളിൽ ഒന്ന് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അതിന് കമന്റ് ഒക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണുന്നവരേക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയപൂർവ്വം നന്ദി, നമസ്കാരം.